മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്ക് ഇനി നിയമത്തിൻ്റെ പിടിവീഴും. മക്കളുടെയോ പിന്തുടർച്ച അവകാശിയുടെയോ പീഡനത്തിനിരയായാൽ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ സമിതിയുടെ ശുപാർശ. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സെൽ വേണം. ഓരോ സ്റ്റേഷനിലും പ്രത്യേകം പോലീസുകാരനെ ചുമതലപ്പെടുത്തണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സീനിയർ സിറ്റിസൺ കമ്മിറ്റി രൂപവൽക്കരിക്കാനും 2009 കേരള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂൾസ് ഭേദഗതിക്കായി സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തു. പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന മക്കളെയും പിന്തുടർച്ച അവകാശിയെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. ഈ അപേക്ഷ 15 ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറണം. അദ്ദേഹം 21 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും. നോട്ടീസ് ലഭിച്ച 30 ദിവസത്തിനകം വീട്ടിൽ നിന്ന് മാറിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കാം. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള ഹർജി പരിഗണിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കായിരിക്കും. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാനും ശുപാർശയുണ്ട്. 2 പേർ സ്ത്രീകളടക്കം 5 സാമൂഹിക പ്രവർത്തകരും അതിലുണ്ടാവണം. ഈ അംഗങ്ങളെ കളക്ടർ നിർദ്ദേശിക്കും. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി നിശ്ചയിക്കാനും വയോജന കൗൺസിൽ കൺവീനർ അമരവിള രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സമിതി നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.